ഉൽപ്പത്തി ഇരുപതാം അധ്യായം ഇരുപതാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്കേ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. കാദേശിനും സൂരിനും മധ്യേ കൂടിയായിരുന്നു. ഗരാരിൽ പരദേശിയായി പാർത്തു. സോദോം നാശത്തിന് ശേഷം അബ്രഹാം തെക്കേ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. അവിടെ നാം വായിക്കുന്നത് ഗരാരിൽ പരദേശിയായി പാർത്തു. അബ്രഹാമിന്റെ ഒരു പ്രത്യേകത ഇവിടെ ചെന്നാലും താൻ പരദേശിയാണ് എന്നുള്ള ആ മനോഭാവം തനിക്കുണ്ടായിരുന്നു. തനിക്ക് ധനമുണ്ടായിരുന്നു, അത് കുറെയൊക്കെ ആർജിച്ചിരുന്നു. എങ്കിലും എപ്പോഴും തന്റെ മനോഭാവം താനൊരു പരദേശിയാണ് എന്നുള്ളതാണ്. എങ്കിലും ജീവിതയാത്രയിൽ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാകും. ഇരുപതാം അധ്യായം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മെമ്രയുടെ തോപ്പിലാണ് അബ്രഹാം താമസിച്ചിരുന്നത്. അവിടെ ഒരു യാഗപീഠമുണ്ടായിരുന്നു, ആരാധനയുണ്ടായിരുന്നു. ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് തെക്കേ ദേശത്തേക്ക് യാത്ര ചെയ്തത്. തെക്കോട്ട് ലക്ഷ്യബോധമില്ലാത്ത യാത്രയായിരുന്നു. ചിലപ്പോൾ നമ്മുടെയും ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഒരു ലക്ഷ്യബോധം ഇല്ലാതാകും. നാം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വ്യക്തമായും ലക്ഷ്യബോധത്തോടുകൂടി ആയിരിക്കണം എടുക്കേണ്ടത്. ഒരുപക്ഷെ സോദോം നഗരത്തിന്റെ നാശവും ലോത്തിന്റെ ദുഃഖ പര്യവസാനവുമൊക്കെ അബ്രഹാമിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. ലോത്ത് തന്റെ സഹോദരപുത്രനാണല്ലോ. എങ്കിലും അനുസരണമില്ലാത്തവനായി ഭൗമിക ചിന്തയോടുകൂടി നീരോട്ടമുള്ള സ്ഥലങ്ങൾ നോക്കി തെറ്റായ ദിശയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഗുരുതരമായ ഒരു അന്ത്യമാണ് അതിന് കണ്ടത്. എങ്കിലും അബ്രഹാമിനെ എന്തെന്നില്ലാത്ത വേദന തന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തു നിന്ന് അബ്രഹാം തന്റെ താമസം മാറ്റി തെക്കോട്ട് യാത്ര ചെയ്യുന്നുവെന്ന് നമുക്ക് കരുതാം. ഇസ്രായേലിലുണ്ടായ തെറ്റും വീണ്ടും ആവർത്തിക്കുകയാണ്. സാറാ തന്റെ സഹോദരിയാണെന്ന് അബ്രഹാം കള്ളം പറയുന്നു. ഗരാറിൽ വന്നും അബീമേലേക്ക് രാജാവിന്റെ മുമ്പിൽ മിസ്രയേമിൽ താൻ പറഞ്ഞ അതേ തെറ്റ് ഇവിടെയും ആവർത്തിക്കുകയാണ്. അതിന്റെ അർത്ഥം, ഒരിക്കൽ ഒരു തെറ്റ് പറഞ്ഞാൽ അത് ആവർത്തിക്കുവാനുള്ള പ്രേരണ നമ്മുടെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ അത് ആവർത്തിക്കാതിരിക്കത്തക്കൊണ്ണമുള്ള നിശ്ചയദാർഢ്യം നമുക്കുണ്ടായിരിക്കണം. വിശ്വാസത്താൽ യാത്ര ആരംഭിച്ച മനുഷ്യൻ ഇപ്പോൾ കാഴ്ചയാൽ നടക്കുന്നു. അബ്രഹാമിനെ വിശ്വാസത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നുണ്ട്. തന്റെ യാത്ര ആരംഭിക്കുന്നത് വിശ്വാസത്താലാണ്. എവിടേക്ക് എന്ന് അറിയാതെ ദൈവം വിളിച്ചപ്പോൾ ആ വിളികേട്ടിറങ്ങിയ മനുഷ്യനാണ്. എന്നാൽ ജീവിതയാത്രയിൽ എതിർദിശയിലേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ അബ്രഹാം പറഞ്ഞത്, ഈ സ്ഥലത്ത് ദൈവഭയമില്ല, നിശ്ചയം എന്റെ ഭാര്യ നിമിത്തം അവരെന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു. വാസ്തവത്തിൽ അവൾ എന്റെ പെങ്ങൾ ആകുന്നു, എന്റെ അപ്പന്റെ മകൾ എന്റെ അമ്മയുടെ മകൾ അല്ലാതാനും. ഇവിടെ ഒരു അർത്ഥസത്യം അബ്രഹാം പറയുകയാണ്. കള്ളമാണ് പറയുന്നത് എങ്കിലും തന്റെ നിരൂപണം കൊണ്ട് അത് സത്യമാണെന്ന് വരുത്തുവാൻ അബ്രഹാം ശ്രമിക്കുന്നു. നമ്മുടെയും ജീവിതത്തിൽ വലിയ വിപത്തുകൾ ഇങ്ങനെയുള്ള അർത്ഥസത്യങ്ങൾ പറഞ്ഞ് നാം ഉണ്ടാക്കാറുണ്ട്. ഇവിടെ അബ്രഹാം കള്ളം പറയുന്നില്ല, എന്നാൽ സത്യവും പറയുന്നില്ല. അങ്ങനെയല്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയണം, വ്യക്തതയുണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ശരിയായി മുൻപോട്ട് പോകും. അബ്രഹാം ഭയപ്പെട്ടു. കള്ളം പറഞ്ഞാൽ ഭയപ്പാട് ഉണ്ടാകും. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. നമുക്കറിയാം, സദൃശ്യവാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യ ഭയം ഒരു കണി ആകുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. മനോഹരമായ ഒരു വാക്യമായി നമുക്കതിനെ കാണുവാൻ കഴിയും. അബ്രഹാം സ്വയ പദ്ധതികൾ ഉണ്ടാക്കുവാൻ തുടങ്ങി, സ്വന്തമായ പ്ലാനിംഗ്. ഇവിടെ സാറയും കള്ളം പറയുന്നു. അവനെന്റെ ആങ്ങളെ എന്ന് അവളും പറഞ്ഞു. 13-ാം വാക്യത്തിൽ നമ്മുടെ പഴയ ജീവിതത്തിൽ നിന്നും കൊണ്ടുവരുന്നതൊക്കെയും പുതിയ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
പാപങ്ങളെ ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ, ദൈവസന്നിധിയിൽ വിലയിരുത്തി ഉപേക്ഷിക്കുക. സദൃശവാക്യം 28 നാം വായിക്കുന്നുണ്ട്, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഇവരുടെ പഴയ ജീവിതത്തിൽ നിന്ന് കൊണ്ടുവന്ന ചില കാര്യങ്ങളാണ്. എന്നാൽ ദൈവം എന്നെ തന്റെ പിതൃഭവനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവളോട് നീ എനിക്കൊരു ദയ ചെയ്യണം, നാം ഏതൊരു ദിക്കിൽ ചെന്നാലും അവിടെ അവൻ എന്റെ ആങ്ങളെ എന്ന് എന്നെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞിരുന്നു. അബ്രഹാമിന്റെ പുതിയ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ യാത്രയിൽ ആയിരുന്നിട്ടും സാറയോടൊരു കാര്യം പറഞ്ഞു, നമ്മൾ എവിടെ ചെന്ന് പാർത്താലും നീ എന്റെ പെങ്ങളാണ് എന്ന് നീ പറയണം. അപ്പോൾ ദൈവത്തെ വിശ്വാസത്താൽ കണ്ടുമുട്ടിയിട്ടും പഴയ കാര്യങ്ങൾ ഉപേക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ ദൈവം ജാതീയ രാജാവായ അബീബിനോട് സംസാരിച്ചു, എന്നാൽ തന്റെ സ്നേഹിതനോട് ഇവിടെ വെച്ച് ദൈവം സംസാരിക്കുന്നില്ല. രാജാവിനെ പാപം ചെയ്യുന്നതിൽ നിന്ന് ദൈവം തടഞ്ഞു. കള്ളം പറയാൻ അബ്രഹാമിനെ അനുവദിച്ചു. അബ്രഹാമിനെ ഒരു അനുഗ്രഹമായിട്ട് ദൈവം വിളിച്ചെങ്കിലും ഈ ദേശത്ത് ഗരാരിൽ അവനൊരു ശാപമായി മാറുകയാണ്. അങ്ങനെയുള്ള അനുഭവം നമ്മുടെയും ജീവിതത്തിലുണ്ടാകും. ചില സ്ഥലങ്ങളിൽ വസ്തുത വെളിപ്പെടുത്തുവാൻ മടിക്കുന്നെങ്കിൽ, സത്യം പറയുവാൻ നാം മടിക്കുന്നെങ്കിൽ അനുഗ്രഹത്തെക്കാൾ ദൈവമക്കൾ ശാപമായി മാറുന്നു. അത് നമ്മുടെ കുഞ്ഞുങ്ങളും അവർ ജീവിക്കുന്ന സ്ഥലത്ത് അവരുടെ കോളേജ് ക്യാമ്പസുകളിലൊക്കെ അവിടെ സത്യം വെളിപ്പെടുത്തുവാൻ ഞാനൊരു വിശ്വാസിയാണെന്ന് വെളിപ്പെടുത്തുവാൻ മടിക്കരുത്. അങ്ങനെ മടിച്ചാൽ അനുഗ്രഹത്തിന് പകരം ശാപമായി മാറും. എന്നാൽ ദൈവം സാറയെയും ഇസഹാക്കിനെയും ദൈവത്തിന്റെ മഹത്തായ രക്ഷാ പദ്ധതിയെയും സംരക്ഷിക്കുന്നു. ദൈവം തന്റെ പദ്ധതി ഏതൊക്കെ നിലയിലാണെങ്കിലും, മാനുഷികമായ പരിമിതികൾ ഉണ്ട്, പരാജയങ്ങൾ ഉണ്ടെങ്കിലും ദൈവം തന്റെ പദ്ധതി നിറവേറ്റും. ജാതീയ രാജാവ് അബ്രഹാമിനെ ഇവിടെ ശാസിക്കുകയാണ്, നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, നീ എന്തിനാണ് കള്ളം പറഞ്ഞത്, നിനക്ക് സത്യം പറയാമായിരുന്നു. ഇത് അബ്രഹാം ഒരു ദൈവവിശ്വാസിയാണ്, വിശ്വാസത്തിൽ നടക്കുന്നയാളാണ്. അബ്രഹാമിന് ഒരുപക്ഷെ ജാള്യം അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ദൈവം ജാതികളെ കൊണ്ട് വിശ്വാസികളെ ശാസിക്കും. അബ്രഹാം വിശ്വാസിയാണ്, പാപം ചെയ്യാൻ ദൈവം അനുമതി കൊടുത്തിട്ടില്ല. അതിന്റെ ഫലം തന്റെ മകനായ ഇസഹാക്കും പിതാവിന്റെ പാപം കുറെ നാളുകൾക്ക് ശേഷം അനുകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ നാം സൗകര്യപ്രദമായ ഒരു പാപം ചെയ്താൽ ഒരുപക്ഷെ നമ്മുടെ തലമുറകൾ തന്നെ അത് അനുകരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. എന്നാൽ ഇവിടെ ഒരു വലിയ പുനഃസ്ഥാപനം നടക്കുന്നു. അക്കാലത്ത്, പുരാതന കാലത്ത്, ഒരു തെറ്റ് ചെയ്ത് പുനഃസ്ഥാപിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പണം നൽകിയിരുന്നു. അബീമേലേക്ക് ധാരാളം പണം അബ്രഹാമിന് നൽകി. പാപം ഒരിക്കലും ലാഭകരമല്ല. അബ്രഹാം ഭൗമികമായി ധനികനായി, എന്നാൽ ആത്മീകമായി തന്റെ പോക്ക് താഴോട്ടായിരുന്നു. സ്വഭാവം നഷ്ടപ്പെട്ടു, അവസരവും നഷ്ടപ്പെട്ടു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുവാനും ഈ പുതിയ ദേശത്ത് ഗരാരിൽ അബ്രഹാമിന് സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ അത് അബ്രഹാം നഷ്ടപ്പെടുത്തി. ദൈവമക്കളെ, നമ്മുടെയും ജീവിതത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെടും, സാധ്യതകൾ നഷ്ടപ്പെടും. ദൈവത്തിന്റെ ഹിതത്തിന് വിരോധമായി നാം പ്രവർത്തിക്കുമ്പോൾ, പാപം ചെയ്യുമ്പോൾ, പഴയ കാര്യത്തെ സമ്പൂർണമായ ജീവിതത്തിൽ നിന്ന് മാറ്റാതിരുന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് ഉണ്ടാകാതിരിക്കുവാൻ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.